എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ അഞ്ചാമത്തെ സർഗത്തിലെ ഇരുപത്തേഴും ഇരുപത്തെട്ടും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത് രണ്ട് ശ്ലോകത്തിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത് അസുരൻ മരിച്ചു വീണപ്പോൾ എന്താണ് ഭൂമിയിൽ സംഭവിച്ചത് എന്നുള്ളത് വർണ്ണിക്കുകയാണ് കവി ചെയ്യണത് ഈ ഒരാളുടെ വധം ദേവന്മാരൊക്കെ ഇച്ഛിച്ചതായിരുന്നുല്ലോ അതായത് അസുരന്മാർ ലോകത്തിന് മുഴുവനും ഭൂമിക്ക് മുഴുവനും ഭാരമുണ്ടാക്കുക അതുപോലെ തന്നെ സ്വർഗ്ഗത്തിൽ വന്ന് ആക്രമിക്കുക ദേവന്മാർക്ക് തൊന്തരവുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയുള്ള അസുരന്മാരെയൊക്കെ വധിച്ചിട്ട് ഭൂമിയുടെ ഭാരം തീർക്കണമെന്നായിരുന്നു ഭൂമി ഭഗവാനോട് ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് ഓരോരുത്തരെയായിട്ട് ഭഗവാൻ വധിക്കാൻ തുടങ്ങുന്നത് അതായത് ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ആക്രമിക്കുന്നത് കൊണ്ടാണ് വധിച്ചുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അങ്ങോട്ട് പോയിട്ട് ഓരോരുത്തരെ ആക്രമിച്ചു കൊല്ലുമെന്നല്ല ഭഗവാനെ അന്വേഷിച്ച് അവർ വരികയായിരുന്നു അങ്ങനെയാണ് അവരെ ഓരോരുത്തരെയും വധിച്ചത് നമുക്ക് 27 ആമത്തെ ശ്ലോകം നോക്കാം വിലുന വക്ഷ ശിഖരിവ വേഗാത് പപത ദൈതേയ വൃഷോഗതayu തസ്യ അധപതേന ഭൂമോഹിയാൻ കൃതശ്ച തേനൈ വഹൃതശ്ച കംബ നമുക്ക് പദചേദം നോക്കാം വിലുന പക്ഷ ശിഖരി ഇവ വേഗാത പപത ദൈതേയ വൃഷ ഗതായു തസ്യ അധ പാതേന ഭുവ മഹീയാൻ കൃത ച തേനേവ ഹൃദ ച കമ്പ അരിഷ്ടാസുരൻ്റെ വധത്തോടു കൂടിയിട്ട് ഭൂമിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കുറച്ച് നേരത്തേക്ക് സംഭവിച്ചത് എന്നാണ് പറയണത് വിലൂനപക്ഷ ശിഖരീഇ ഗതാ ദൈദേയവൃഷ വേഗാദ് പപാത വിലൂനപക്ഷ ശിഖരി ഇവ ശിഖരി എന്ന് പറഞ്ഞാൽ ശിഖരം എന്ന് പറഞ്ഞാൽ ശാഖ കൊമ്പ് എന്നർത്ഥുണ്ട് കൊടുമുടി എന്നൊക്കെ അർത്ഥമുണ്ട് ശിഖരി എന്ന് പറഞ്ഞാൽ മരം എന്നും മരമെന്നും പർവ്വതമെന്നും അർത്ഥമുണ്ട് ഇവിടെ പർവ്വതമെന്നാണ് അർത്ഥമെടുക്കുന്നത് നന്നായി ചേരുക വിലൂനപക്ഷ ശിഖരി ഇവ ചിറകൊടിഞ്ഞ എന്ന പോലെ പർവ്വതത്തിൻ്റെ ചിറക് ഒരു കാലത്ത് പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നു എന്നും ചിറകുകൾ മുഴുവനും വെട്ടിക്കളഞ്ഞത് ഇന്ദ്രനായിരുന്നു എന്നൊക്കെ കഥകളുണ്ട് അങ്ങനെ പറന്നുപോയി ഭൂമിയെ ആക്രമിച്ചു കൊണ്ടിരുന്ന എല്ലാ പർവ്വതങ്ങളുടെയും ചിറകുകൾ ഇന്ദ്രൻ വെട്ടിക്കളഞ്ഞു അങ്ങനെ ചിറക് വെട്ടിയപ്പോൾ ഓരോരോ പർവ്വതങ്ങൾ ഓരോ ദിക്കിലങ്ങട് അമർന്നു വീഴാൻ തുടങ്ങി അതുപോലെ ഉള്ളൊരു കാഴ്ചയായിരുന്നു വൃഷഭാസുരൻ്റെ വീഴ്ച അങ്ങനെ പക്ഷം മുറിച്ചു കളഞ്ഞതുകൊണ്ട് വീണുപോയതായ ഒരു പർവ്വതമാണോ എന്ന് തോന്നും വിധം വിലൂനപക്ഷ ശിഖരി ഇവ ഗതായു ദൈതേയ വൃഷ ഗതായു ജീവനറ്റ പ്രാണൻ പോയവനായ ആയുസ് ആയുസുതീർന്നവനായ ദൈതേയ വൃഷ അസുര അതായത് അസുര വൃഷഭം കാളയുടെ രൂപത്തിൽ വന്ന അസുരൻ അതാണ് ദൈതേയ വൃഷ വേഗാത പപാത വേഗം തന്നെ മണ്ണിൽ വീണു ഭൂമിയിൽ വന്ന് വീണു ഉയർന്നു ചാടും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഉപദ്രവിക്കുകയൊക്കെ ആയിരുന്നല്ലോ ചെയ്തിരുന്നത് അങ്ങനെ പിന്നത്തെ തവണ വലിച്ചെറിഞ്ഞപ്പോൾ അമർത്തി കഴുത്തിന് പിടിച്ച് ചുറ്റി വലിച്ചെറിഞ്ഞപ്പോൾ ആയുസ്സറ്റവനായി പ്രാണനൊക്കെ പോയി ഒരു വലിയ പർവ്വതം ഭൂമിയിൽ വന്ന് വീണതുപോലെ ആ അസുര അസുരവൃഷഭം ഭൂമിയിൽ വന്ന് പതിച്ചു എന്നർത്ഥം വീണപ്പോൾ ഭൂമിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറയുകയാണ് അഥ തസ്യ പാതേന അനന്തരം അവൻ്റെ വീഴ്ച കൊണ്ട് അരിഷ്ടാസുരൻ ഭൂമിയിൽ വീണപ്പോൾ ഭൂവ ഭൂമിക്ക് മഹിയാൻ കമ്പ കൃത തേന ഏവ കമ്പ ഹൃദ രണ്ട് തരത്തിൽ കമ്പം എന്നുള്ളതിൻ്റെ രണ്ട് അർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കവി ഇവിടെ ഒരു വിഷയം അവതരിപ്പിക്കുകയാണ് അങ്ങനെ ഈ അസുരൻ്റെ ഭൂമിയിലേക്കുള്ള വീഴ്ച കൊണ്ട് അയാൾ മരിച്ചു വീണതുകൊണ്ട് ഭുവ ഭൂമിയുടെ മഹീയാൻ കമ്പ മഹത്തായ ഒരു കമ്പം മഹത്തായ കമ്പം എന്നു പറഞ്ഞാൽ കമ്പം എന്ന് പറഞ്ഞാൽ വിറ എന്നർത്ഥാണ് സാധാരണ വിറയലൊക്കെ വരണത് എപ്പോഴാ ഒന്ന് പേടി വരുമ്പോഴാണ് മറ്റൊന്ന് ഒരു ഒരു സാധനം നമ്മുടെ ശരീരത്തിലോ എവിടെയെങ്കിലുമൊക്കെ വന്ന് വീണിട്ടുണ്ടെങ്കിൽ ആ പ്രദേശം ഒന്ന് ചലിക്കുന്നതായിട്ട് വിറക്കുന്നതായിട്ട് തോന്നും ആ രണ്ട് തരത്തിലുള്ള കമ്പങ്ങൾ ഉണ്ടായി ഉണ്ടായി ഒന്നുണ്ടായി ഒന്നുമില്ലാതെയായി അതാണ് ഇവിടെ പറയണത് ഭൂവ മഹീയാൻ കമ്പ കൃത ഭൂമിക്ക് വലുതായ ഒരു ഉണ്ടായി ഇത്ര വലിയൊരു സാധനം ഒരു പർവ്വതം പോലെയുള്ള ഒരു സാധനം ഭൂമിയിൽ വന്ന് വീണപ്പോൾ ഭൂമിക്ക് ആ കനം കൊണ്ട് ഒരു വിറയൽ ഉണ്ടായ പോലെ ഭൂകമ്പം ഉണ്ടായതുപോലെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് വിറച്ചു എന്നർത്ഥം അതാണ് ഭൂവ മഹീയാൻ കമ്പ കൃത കൃത എന്ന് പറഞ്ഞാൽ ഉണ്ടായി എന്നർത്ഥം ഇനി തേനൈവ ആ വീഴ്ച കൊണ്ട് തന്നെ ഭുവ മഹിയാൻ കമ്പ ഹൃദ അയാളുടെ പതനം തന്നെ ഭൂമിയുടെ കമ്പം ഇല്ലാതെയാവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ വിറയൽ തന്നെയാണ് അർത്ഥം ഇവിടെ വിറയൽ എന്തുകൊണ്ടുണ്ടായോ വിറയലിനെ പറ്റിയിട്ടാണ് പറയണതെന്നാണെങ്കിൽ പേടിച്ചിട്ട് പേടിച്ചു വിറയ്ക്കൽ അതോടുകൂടി തീരുകയും ചെയ്തു ഭൂമിയുടെ പേടിച്ച് വിറക്കൽ തീർന്നു എന്ന് പറയുമ്പോൾ ഈ അസുരൻ്റെ മരണത്തോടു കൂടിയിട്ട് അസുരൻ്റെ വധത്തോട് കൂടിയിട്ട് ഭൂമിയുടെ പേടി മാറി ഇനി തന്നെ ആക്രമിക്കുമോ എന്നോ അല്ലെങ്കിൽ ഭൂമിയിലുള്ള ജനങ്ങളുടെയൊക്കെ പേടി മാറി എന്നും പറയാം തങ്ങളെ ആക്രമിക്കുമോ എന്നുള്ള പേടി എല്ലാവർക്കും മാറി കിട്ടി അപ്പോൾ അസുരൻ്റെ വീഴ്ച കാരണം ഭൂമിക്ക് പലയിടങ്ങളിലും ചെറിയ ഉണ്ടായി എന്ന് ഒരർത്ഥം മറ്റൊരർത്ഥം പറയാണ് കമ്പം ഇല്ലാതെയായി അപ്പോൾ ഉണ്ടായി എന്നും കമ്പം കമ്പമില്ലാതെയായി എന്നും പറയണത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലുള്ള കമ്പങ്ങളായിരുന്നു ഒന്ന് കനപ്പെട്ട ഒരു വസ്തു വീഴുമ്പോൾ ഉണ്ടാകുന്ന കമ്പം വിറയൽ മറ്റൊന്ന് പേടികൊണ്ടുണ്ടാകുന്ന വിറയൽ അസുരനെ പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു ഭൂമി അസുരൻ്റെ വധം നിമിത്തം ആ വിറയൽ ഇല്ലാതെയായി എന്നർത്ഥം അടുത്ത ശ്ലോകം നമുക്ക് ഇരുപത്തെട്ടാമത്തെ ശ്ലോകം നോക്കാം പ്രമാപ്യതം വിക്രമയൂപദ്ധം മഹദ്വരെ മഹോക്ഷം ഖിന്നാന ഭാവേന ചിരം सन्दर्पयामास सुरान् आद्यं पदच्छेदं नोकां प्रमाप्य तं विक्रमयूपबद्धं महाध्वरे युद्धमये महोक्षं खिन्नान् अभावेन चिरं क्रतूनां सन्दर्पयामास सुरान् अशेषान् भगवान् ई असुरने वधिचद् ഒരു യാഗം ചെയ്തതുപോലെയായി എന്നാണ് വർണ്ണിക്കുന്നത് യുദ്ധമയേ മഹാധ്വരേ യുദ്ധമയേ യുദ്ധത്തിൻ്റെ രൂപത്തിലുള്ള ഒരു മഹാ അധ്വരമാണ് മഹായാഗമാണ് ഇവിടെ നടന്നത് അരിഷ്ടാസുരനെ വധിക്കുക എന്നുള്ളതൊരു ഒരു യുദ്ധമായിരുന്നു വധമായിരുന്നു എങ്കിലും അതൊരു യാഗമായിട്ടാണ് കവി അതിനെ വർണ്ണിക്കുന്നത് ആ യാഗത്തിൽ വിക്രമയൂപബദ്ധം മഹോക്ഷം തം പ്രമാപ്യ വിക്രമയൂപബദ്ധം വിക്രമയൂപം യൂപം എന്ന് പറഞ്ഞാൽ യാഗ സമയത്ത് യാഗത്തിൽ ഉപയോഗിക്കുന്ന പശുവിനെ യാഗ പശുവിനെ കെട്ടുന്ന കുറ്റി അതിനെയാണ് യൂപം എന്ന് പറയുന്നത് ഇവിടെ യൂപമായിട്ട് പറയുന്നത് വിക്രമമാണ് അയാളുടെ പരാക്രമം കൊണ്ടാണ് അയാൾ ഈ ഒരു യാഗത്തിൽ മരിച്ചുപോയത് അപ്പോൾ വിക്രമമാകുന്ന യൂപത്തിൽ ബന്ധിച്ച തമ്മിൽ തമ്മിലുള്ളതായ യുദ്ധം അയാളുടെ പരാക്രമം ആകുന്ന യൂപത്തിൽ ബന്ധിച്ചവനായ ആ മഹ മഹഊക്ഷത്തെ ഉക്ഷം കാള ആ വലിയ കാളയെ യാഗ പശു എന്ന് പറയുന്നത് യാഗസമയത്ത് ആ പശുവിനെ വധിക്കും അത്രേ അതുപോലെയുള്ളൊരു പശു കൂടിയിട്ടുള്ള ഒരു യാഗമാണ് ഭഗവാൻ ചെയ്തതെന്നാണ് കവി വർണ്ണിക്കുന്നത് എന്നിട്ട് വിക്രമയൂപബദ്ധം മഹോക്ഷം തം പ്രമാപ്യ ആ മഹാനായ വലിയ ഭീമമായ രൂപം സ്വീകരിച്ച ആ കാളക്കൂറ്റനെ പ്രമാപ്യ അവസാനിപ്പിച്ചിട്ട് വധിച്ചിട്ട് യാഗത്തിൽ ആ പശുവിനെ ബലി നൽകിയിട്ട് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ യാഗം പരിപൂർണമായിട്ട് നടത്തി കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്തത് ആർക്ക് വേണ്ടിയാണ് നടത്തിക്കൊടുത്തത് എന്നാണെങ്കിൽ ഖിന്നാൻ സുരാന ശേഷാൻ സന്ദർപ്പയാമാസ ദുഃഖിതരായ ദേവന്മാരെയൊക്കെ സന്തോഷിപ്പിച്ചു എന്തുകൊണ്ടാണ് ദേവന്മാരൊക്കെ ദുഃഖിതരായിരുന്നത് അതാണ് ചിരം ക്രതുവിനാമഭാവേനാം വളരെ കാലമായിട്ട് ക്രതു ക്രതു എന്ന് പറഞ്ഞാൽ യാഗങ്ങൾ യാഗങ്ങളുടെ അഭാവം കൊണ്ട് യാഗങ്ങളൊന്നും നടത്താൻ പറ്റാറില്ല യാഗങ്ങൾ നടത്തിയാൽ അത് മുഴുവനും നശിപ്പിക്കാൻ ഈ അസുരന്മാരൊക്കെ ഓടിവരും അപ്പോൾ കുറേ കാലമായിട്ട് യാഗം നടത്താതിരുന്നത് കൊണ്ട് ദുഃഖിതരായിരുന്ന അപ്പോൾ യാഗം നടത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് യാഗത്തിന്റെ അംശമൊന്നും ദേവന്മാർക്കൊന്നും കിട്ടാറില്ല അപ്പോൾ അവർ ഇവർ ഈ ദേവന്മാരൊക്കെ തന്നെ വളരെ ദുഃഖിതരായിരുന്നു അങ്ങനെ ഈ ഒരു വലിയ യാഗം നടത്തിയിട്ട് ദേവന്മാരെയൊക്കെ തൃപ്തിപ്പെടുത്തി എന്നാണ് കവി പറയണത് അതാണ് ചിരം വളരെ കാലമായിട്ട് ക്രദൂനാമഭാവേന യാഗങ്ങളുടെ അഭാവം കൊണ്ട് ഖിന്നാൻ അശേഷാൻ സുരാൻ ദുഃഖിതരായിട്ടുള്ള എല്ലാ ദേവന്മാരെയും സന്തർപ്പയാമാസ സന്തർപ്പണം ചെയ്തു തർപ്പണം ചെയ്തു തൃപ്തിപ്പെടുത്തി എന്നർത്ഥം തർപ്പണം എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടുത്തുക എന്നാണ് അർത്ഥം തൃപ്തി എന്നുള്ള വാക്കിൽ നിന്ന് തന്നെയാണ് തർപ്പണം ഉണ്ടാകുന്നത് അപ്പോൾ ദേവന്മാർക്ക് കുറേ കാലമായിട്ട് കിട്ടാതിരുന്ന യാഗഫലം കിട്ടി യാഗം ചെയ്യാൻ പറ്റി ഭൂമിയിലൊരു യാഗം നന്നായി ചെയ്യാൻ പറ്റി എന്നുള്ളതിൻ്റെ സന്തോഷം ദേവന്മാർക്കും ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയണത് ഇവിടെ യാഗം ചെയ്ത് ദേവന്മാരെ സന്തോഷിപ്പിച്ചു എന്ന് പറയുന്നത് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ലോകത്തിന് മുഴുവനും ഉപദ്രവകാരിയായിട്ടുള്ള അസുരനെ വധിച്ചത് കൊണ്ട് ദേവന്മാർക്ക് കൂടുതൽ സന്തോഷമുണ്ടാക്കി അതായി അതും കൂടിയും അതിൻ്റെ കൂട്ടത്തിൽ വായിച്ചെടുക്കണം നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം पपातदयितेयवृषोगतायु तस्याधपातेन भुवो महीयान् कृतश्च तेनैव हृतश्च कम्बः प्रमाप्य तं विक्रमयूपबद्धं महाध्वरे युद्धमये महोक्षं खिन्नानभावेन चिरं क्रतूनां सन्तर्पयामासुरान अङ्गने അരിഷ്ടൻ എന്നു പേരുള്ള അസുരനെ വധിച്ചുകൊണ്ട് ദേവന്മാർക്കൊക്കെ ഭഗവാൻ സന്തോഷം ഉണ്ടാക്കി ഈ ഒരു കഥ അരിഷ്ടനെക്കുറിച്ചുള്ള കഥ ഇവിടെ പതുക്കെ ഉപസംഹരിക്കുകയാണ് ഒരു ചെറിയ ശ്ലോകം കൂടി അടുത്തൊരു ശ്ലോകം കൂടി ഉണ്ട് അത് അടുത്ത ദിവസം നോക്കാം അരിഷ്ടവധം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കഥാംശം തീരാണ് ചെയ്യണത് രണ്ട് ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നിറഞ്ഞു നിർത്തട്ടെ നന്ദി